ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷാസ്റ്റിസ്റ്റി കിച്ചൺ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. കൊറോണയ്ക്കായിട്ട് ഒരുപാട് നാളായി വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്കൊരു യാത്ര പോയതാണ്. ആ യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നൊരു 100 കിലോമീറ്ററാണ് മൂന്നാറിലേക്കുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 7 മണി 7:45 ആകുമ്പോഴത്തേക്ക് മൂന്നാറിൽ എത്തിയായിരുന്നു. മൂന്നാറിലിപ്പോൾ സീസണാണ്, പക്ഷേങ്കിൽ ഞങ്ങൾ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേറ്റം അവിടെ നല്ല മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ മഞ്ഞിറങ്ങില്ല, തണുപ്പ് കുറവായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തണുപ്പ് കുറവായിരുന്നു കേട്ടോ, പക്ഷേങ്കിൽ വെളുപ്പിന് എത്തിയ ഉടനെ നല്ല തണുപ്പായിരുന്നു. പിന്നീട് അങ്ങോട്ട് അധികം തണുപ്പ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറ് നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം തന്നെ രാജമലയിലോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇരവികുളം നാഷണൽ പാർക്കാണ്. അവിടെ ചെല്ലാനായിട്ട് ആദ്യം തന്നെ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. കുട്ടികൾക്ക് വേണ്ട, മുതിർന്നവർക്ക് ഒരാൾക്ക് 200 രൂപ വെച്ചാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അവരെ തന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയിട്ട് 1 കിലോമീറ്റർ മുകളിലോട്ടേക്ക് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിലങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങണത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യണത്. പാർക്ക് എന്നൊക്കെ കേട്ടപ്പോൾ കുട്ടികളുടെ വിചാരം അവർക്ക് കളിക്കാൻ പറ്റിയ പാർക്കെന്നൊക്കെ ആയിരുന്നു, പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് ഈ പാർക്കിനെ കുറിച്ചിട്ടുള്ള കുറേ ചരിത്രങ്ങളും അതുപോലെ അവിടുത്തെ മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനായിട്ട് തുടങ്ങി മുകളിലേക്ക്. മുകളിലേക്ക് നടക്കുന്തോറും ഇങ്ങനെയാണ് കാഴ്ചകൾ. ഒരുപാട് കുന്നുകളും അതുപോലെ പച്ചപ്പും ഇടയ്ക്ക് അതുപോലെ വരയാടുകൾ ഇറങ്ങുന്നതും കാണാം. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. കുറച്ചൊന്ന് നടന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മതിയായി. അവർ പാർക്കെന്നൊക്കെ കേട്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നത്, പക്ഷേ ഇങ്ങനെയാണെന്നുള്ളത് അവർ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് നടന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മതിയായി. ചെറിയൊരു വെയിലുണ്ട് എങ്കിലും ഇളം തണുപ്പും കൂടി ഉള്ളത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാര്യം പറഞ്ഞൊന്ന് ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി പോവാം, കുട്ടികൾക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരാളുടെ നിർബന്ധം കാരണം ഞങ്ങൾ മുകളിൽ വരെ നടന്ന് അങ്ങോട്ട് പോയി. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നടന്നിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നേരിയൊരു തണുപ്പൊക്കെ ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോയി. അപ്പോൾ ഇത് ഇതുപോലെ ഇടയിൽ വരയാടുകൾ ഇറങ്ങി വേണ്ടത് കാണാം. അപ്പോൾ അങ്ങനെ ആടുകളൊക്കെ കണ്ട് അവിടെ കുറച്ച് സമയം ഇരിക്കും. അങ്ങനെ കുറച്ച് സമയം ഇരിക്കും, ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് മുകൾ ഭാഗം വരെ ഞങ്ങളെത്തി. ഏറ്റവും മുകളിലായിട്ട് എത്തുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം. കുന്നിൻ ചെരുവുകളും പച്ചപ്പുകളും അതുപോലെ ആകാശം നല്ല നീല കളറായിട്ട് ആകാശം മുട്ടി നിൽക്കുന്ന പോലെ തോന്നും. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും മനോഹരമാണ്ട്ടോ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു വ്യൂ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം ഇരുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തേയില ഫാക്ടറിയൊക്കെ ഉണ്ട്, പക്ഷേ അവിടത്തേക്ക് ഞങ്ങൾ പോയില്ല. ഇവിടെ ഇരുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ താഴേക്ക് നടന്നു തുടങ്ങി. നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും ബസ്സിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് വന്ന് ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ചെന്നത് കാന്തല്ലൂരാണ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട് കാന്തല്ലൂർ. അവിടെ ആപ്പിൾ തോട്ടം ഓറഞ്ച് തോട്ടമൊക്കെയാണ്. പോകുന്ന വഴിക്ക് ചില ആൾക്കാർ പറഞ്ഞു സീസണാണെന്ന് പറഞ്ഞു, ചില ആൾക്കാരല്ലാന്നും പറഞ്ഞു. എങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചെന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സീസണല്ലായിരുന്നു. സീസണല്ലാന്ന് പറഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞതേ ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞ് രണ്ടാമതെല്ലാം പൂത്ത് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. ഇതാണ് ഓറഞ്ച്, ഓറഞ്ചൊക്കെ ചെറുതായിട്ട് ഉണ്ടായി കിടക്കുന്നത് കണ്ടു. ഇത് ആപ്പിള്, ആപ്പിളും അതുപോലെ തുമ്പത്തൊക്കെ ചെറുതായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് ബെറി ആണ്, ഇതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റാണിത്. അപ്പോൾ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടായി തുടങ്ങണെയാണ് കാണുന്നത്. ഇതൊക്കെ ആപ്പിളാണ്, ആപ്പിൾ പൂവിട്ട് തുടങ്ങണെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി.
അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഓറഞ്ചൊക്കെ അവർ പറിച്ച് തന്നിട്ടുണ്ടായി ഞങ്ങൾക്ക്. അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കാറിലിരുന്ന് കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ മൂന്നാറിൽ എത്തി തിരിച്ച്. അവിടെ റെഡ് സ്പാരോ എന്നുള്ള ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമൊക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടൈം 4:30 ആയിരുന്നു. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ പുറത്തോട്ടേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ട് റൂമിലിരുന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ചെന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. അവിടെ രാവിലെ തന്നെ ഭയങ്കര മഞ്ഞാണ്ട്ടോ, നമ്മൾ കയറി ചെല്ലുന്തോറും മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു രാവിലെ തന്നെ. മഞ്ഞായതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റണ്ടായില്ല. പിന്നെ കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാനായിട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്സുകളുണ്ട്. അങ്ങനെ ഇറങ്ങി ചെല്ലാം. അപ്പോൾ ഓരോ പോയിന്റിലെത്തുമ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ വ്യൂ കാണാം. അപ്പോൾ അവിടെ നിന്നിങ്ങനെ മഞ്ഞു ഇറങ്ങണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ആ വെളുത്തിരിക്കുന്നത് മൊത്തം മഞ്ഞാണ് കേട്ടോ. മഞ്ഞിങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് വട്ടവടയാണ്. വട്ടവട മെയിനായിട്ട് കാണാനുള്ളത് സ്ട്രോബെറി തോട്ടമാണ്. പിന്നെ വേറെ കുറേ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടിയാണ് അവിടത്തേക്ക് ചെല്ലണത്. ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് തരും. നമ്മൾ അവിടെ ഫോറസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്താൻ പാടില്ല, അവിടെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ. മൃഗങ്ങൾ എപ്പോഴേ ഇറങ്ങി വന്നേന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്താനോ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊന്നും നമുക്ക് അനുവാദമില്ല. അപ്പോൾ നമ്മൾ അവിടെ വട്ടവടയിലെത്തി. നമ്മൾ കാറ് റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു തോടിൻ്റെ സൈഡിലൂടെ വേണം നടന്നിട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് സ്ട്രോബെറി തോട്ടം ഉള്ളത്. ഇവിടെ ചട്ടികളിലായിട്ട് സ്ട്രോബെറിയുടെ തൈകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട്. ഇതാണ് സ്ട്രോബെറി തൈകൾ. ഇവിടെ മണ്ണിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാവ് ഇരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തായിട്ടാണ് ഈ ഓരോ സ്ട്രോബെറി തൈകൾ ഇരിക്കുന്നത്. സ്ട്രോബെറി എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിൽ നന്നായിട്ട് പഴുത്ത് തുടങ്ങണേ ഉണ്ടായുള്ളൂ. അതുപോലെ മണ്ണിലല്ലാതെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ തൈകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡാമിലേക്കാണ്. അവിടെ അടുത്ത് രണ്ട് ഡാമാണുള്ളത്, മാട്ടുപെട്ടി ഡാമും അതുപോലെ കുണ്ടാല ഡാമും. ഞങ്ങൾ പോയത് കുണ്ടാല ഡാമിലേക്കാണ്. അവിടെ ചെന്നിറങ്ങുമ്പം തന്നെ ഇതുപോലെ ചുറ്റിനും പൈൻ മരങ്ങളാണ്, താഴ്ഭാഗത്തായിട്ട് തടാകങ്ങളും. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായി. മോൾക്കാണെങ്കിൽ പെഡൽ ബോട്ടിൽ കയറാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി മാത്രമായിരുന്നു ആ ഡാമിലേക്ക് ഞങ്ങൾ പോയതും. അപ്പോൾ പിന്നെ പോയപ്പോഴത്തേക്ക് പെഡൽ ബോട്ടിൽ 3 പേർക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, 4 പേർക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടവഞ്ചിയിലാണെങ്കിൽ കയറാം, പെഡൽ ബോട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് പോയി. ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയിട്ട് 450 രൂപയാണ് അതിൻ്റെ ചാർജ്. ഒരു 20 മിനിറ്റ് നമുക്ക് ആ തടാകത്തിലൂടെ ഒന്ന് കറങ്ങിയടിച്ചിട്ട് വരാം, അതാണ് ടൈം. അപ്പോൾ അത് തുഴയാനൊക്കെ ആയിട്ട് അതിൽ തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു, അതുപോലെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്ക് തന്നെ ഈവനിങ് ആയിട്ടുണ്ടായി, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി 3:30 ടൗണിലേക്ക് എത്തിയപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. രാത്രി ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ 3:30 കുഞ്ഞു വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.